ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏഞ്ചൽ ക്രിയേഷൻസ് ലാസ്റ്റ് ഉണ്ട് വീഡിയോസിൽ നമ്മൾ എഡ്ജക്റ്റീവ്സ് എന്താണെന്നും ഓർഡർ ഓഫ് എഡ്ജക്റ്റീവ്സ് എന്താണെന്നും പഠിച്ചു ഓക്കെ ഇനി എഡ്ജക്റ്റീവ്സിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഡിഗ്രീസ് ഓഫ് എഡ്ജക്റ്റീവ് അല്ലെങ്കിൽ കമ്പാരിസൺ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ഡി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയാനും ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയാനും മുമ്പത്തെ വീഡിയോസ് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഓക്കെ സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ നമ്മളെപ്പോഴും കേട്ട് കേട്ട് മടക്കുന്ന ഒരു കാര്യമാണല്ലേ കമ്പാരിസൺ എപ്പോഴും നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുക ആ കുട്ടി നന്നായി പഠിക്കും ഈ കുട്ടി നന്നായി ഡാൻസ് കളിക്കും ഇപ്പോഴും നമ്മളൊരു കമ്പാരിസൺ ഉണ്ട് അല്ലേ ഈ കമ്പാരിസൺ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മൂന്ന് പെൻസിലിനെ കാണാം ഓക്കെ മൂന്ന് പെൻസിൽസ് കാണാം അതിനങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്പയർ ചെയ്യണം അപ്പോൾ നാട്ടിൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ നോക്കും എന്താണ് ഇത് ബ്ലാക്ക് പെൻസിലാണ് മൂന്ന് കളറുണ്ട് ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ഒന്ന് യെല്ലോ ഓക്കെ അപ്പോൾ ബ്ലാക്ക് പെൻസിൽ കുറച്ച് ഷോർട്ടാണ് റെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ പക്ഷേ യെല്ലോനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ലോങ്ങറാണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ് പറയണത് ഇത് ബ്ലാക്ക് പെൻസിൽ ഷോർട്ട് എന്ന് പറഞ്ഞു നെക്സ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എന്താ പറയുന്നത് ദ യെല്ലോ പെൻസിൽ ഷോർട്ടർ ദാൻഡ് ദി ബ്ലാക്ക് പെൻസിൽ ബ്ലാക്ക് പെൻസിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യെല്ലോ ആണ് ഇനി മൂന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് യെല്ലോ പെൻസിൽ ഇസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ ഈ മൂന്നെണ്ണത്തിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് വരുന്നത് യെല്ലോ പെൻസിലെന്നാണ് ഓക്കെ സോ ഹിയർ ദ വേർഡ് ഷോർട്ട് ഷോർട്ടർ ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്ക്രൈബ് നൗൺസ് നൗൺസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് എബ്ജക്റ്റീവ്സ് തന്നെയാണ് ഓക്കെ ഷോർട്ടർ ആൻഡ് ഷോർട്ടസ്റ്റ് ആർ അതർ ഫോംസ് ഓഫ് ദി എഡ്ജക്റ്റീവ് ഷോർട്ട് ഷോർട്ടിൻ്റെ തന്നെ മറ്റ് പല വേദങ്ങളാണ് ഷോർട്ടറും ഷോർട്ടസ്റ്റും ഓക്കെ ഇനി നമുക്കിത് എപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് നോക്കി വെക്കാം ഓക്കെ അപ്പോൾ എഡ്ജക്റ്റീവ്സിലെ എൻ എഡ്ജക്റ്റീവ്സ് മേ ഹാവ് ത്രീ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ത്രീ ഡിഗ്രി ഓഫ് കമ്പാരിസൺസ് ഉണ്ട് അത് ഏതൊക്കെയാണ് ഒന്ന് പോസിറ്റീവ് സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ആൻഡ് തേർഡ് വൺ എഴ്സി സൂപ്പർ ലൈറ്റീവ് യെസ് നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് എഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ മൂന്ന് വ്യത്യസ്ത ഡിഗ്രികളുണ്ട് അതാണ് ഒന്ന് പോസിറ്റീവ് ഒന്ന് കമ്പാരിറ്റീവ് ഒന്ന് സൂപ്പർ ലൈറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണോ എബ്ജെക്റ്റീവ് അത് അതേപോലെ നിൽക്കുന്നത് ഇപ്പം ഷോർട്ടാണെങ്കിൽ ഷോർട്ട് ലോങ് ആണെങ്കിൽ ലോങ്ങ് സ്മോൾ ആണെങ്കിൽ സ്മോൾ അതിൻ്റെ ബേസിക് ഫോമാണ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിലാണ് നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാനുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് എഡ്ജക്റ്റീവ് അത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം ദ കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് എഡ്ജക്റ്റീവ്സ് ഇസ് യൂസ് ടു കമ്പയർ ടു തിങ്സ് പേഴ്സൺസ് പ്ലേസസ് എക്സെട്ര അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് എഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ അതായത് രണ്ട് നൗൺസിനെ വസ്തുക്കളാവാം നൗൺസ് എന്താണെന്ന് നമുക്കറിയാമല്ലേ നെയിം ഓഫ് പേഴ്സൺസ് പ്ലേസസ് തിങ്സ് ഓർ ആനിമിമൽസ് ആണ് അപ്പോൾ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ അതായത് നൗൺസിനെ കമ്പയർ ചെയ്യാനായിട്ട് അത് വസ്തുക്കളാവാം ആൾക്കാരാവാം സ്ഥലങ്ങളാവാം എന്തുവാകാം ഓക്കെ അതിന് രണ്ട് വസ്തുക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ വരുമ്പോൾ രണ്ട് വാക്കുകൾ വരുമ്പോൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് എഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യാം ഇനി അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ദേ ക്യാൻ ബി ഫോംഡ് ഇൻ ടു വേസ് രണ്ട് തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കിനെ നമുക്ക് കമ്പാരിറ്റീവ് ഫോം ആയിട്ട് മാറ്റാം ഓക്കെ ഒന്ന് ബൈ ആഡിങ് ഇ ആർ ആഫ്റ്റർ ദ പോസിറ്റീവ് ഫോം പോസിറ്റീവ് ഫോമിന് ശേഷം എന്ത് ചെയ്യണം ഇ ആർ വെച്ചാൽ അത് എന്തായി മാറും അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം ആയി ഫോർ എക്സാമ്പിൾ ഷോർട്ടിൻ്റെ കൂടെ ഇ ആർ കൂടി വെച്ചാൽ എന്തായത് ഷോർട്ടറായി അല്ലേ അതെന്താണ് ഷോർട്ടിൻ്റെ കമ്പാരിറ്റീവ് ഫോം ഓഫ് ആണ് അല്ലേ യെസ് ഇനി വേറൊരു മെത്തേഡും കൂടിയുണ്ട് ബൈ യൂസിങ് മോർ ബിഫോർ പോസിറ്റീവ് മോർ എന്നുള്ളൊരു വാക്ക് പോസിറ്റീവായിട്ടുള്ള എഡ്ജക്റ്റീവിൻ്റെ മുമ്പിൽ ആഡ് ചെയ്യാം അപ്പോൾ പോസിറ്റീവ് നമ്മൾ അത് ചില കേസുകളിലാണ് അത് ഏതൊക്കെ കേസുകളാണ് എന്നുള്ളത് നമ്മൾ ഇനി നെക്സ്റ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് അബ്ജെക്റ്റീവിൻ്റെ കൂടെ എപ്പോഴും എന്ത് കാണും ദാൻ എന്ന വാക്ക് കാണും ഇറ്റ് ഈസ് യൂഷ്വലി ഫോളോഡ് ബൈ ദാൻ അതായത് നമ്മൾ നേരത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ദി യെല്ലോ പെൻസിൽ ഇസ് ഷോർട്ടർ ദാൻ ദി ബ്ലാക്ക് പെൻസിൽ അല്ലേ ഷോർട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വാക്ക് കണ്ടു ദാൻ ഒന്ന് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യണമല്ലേക്കാൾ എന്നുള്ള അർത്ഥത്തിൽ യെല്ലോ പെൻസിൽ ബ്ലാക്ക് പെൻസിനേക്കാൾ ചെറുതാണ് എന്നുള്ള അർത്ഥം വരുത്താനായിട്ട് നമ്മൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രീസ് കഴിഞ്ഞാൽ ഉടനെ എന്ത് കാണാം നമുക്ക് ആ ദാൻ കാണാം ഒരു സെൻറ്റൻസില് കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ എന്ന് അറിയാനായിട്ട് ഒന്ന് നിങ്ങൾ ഇആർ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ദാൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് സൂപ്പർലേറ്റീവ് ഒന്ന് നോക്കി നോക്കാം ദ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രീസ് ഓഫ് അബ്ജെക്റ്റീവ്സ് ഇസ് യൂസ്ഡ് ടു കമ്പെയർ മോർ ദാൻ ടു പേഴ്സൺസ് തിങ്സ് ഓർ പ്ലേസസ് എക്സെട്രാ നേരത്തെ നമ്മൾ രണ്ട് വസ്തുക്കളെ വച്ചിട്ടാണ് കമ്പയർ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ലൈറ്റീവില് രണ്ടിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ അവയെ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് സൂപ്പർ ലൈറ്റീവ് അതായത് എന്താണ് ഒരു ടോപ്പായിട്ട് ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലുത് കാണിക്കാനായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊരു ചെറിയ കുറുക്ക് വഴിയുണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കിനെ നമ്മൾ സൂപ്പർ ലൈറ്റീവിലേക്ക് മാറ്റുമ്പോൾ ദ ക്യാൻ ഫോംഡ് ഇൻ ടു വെയ്സ് രണ്ട് തരത്തിൽ നമുക്ക് നേ ചെയ്യാം ഒന്ന് ബൈ ആഡിങ് ഇ എസ് ടി ഇത് വളരെ സിംപിളാണ് നിങ്ങളിങ്ങനെ പോയിന്റ് ആയിട്ട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുമെങ്കിലും നമ്മൾ ഇതിൻ്റെ എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും ഓക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് ഓക്കെ സോ ബൈ ആഡിങ് ഇ എസ് ടി ഇ എസ് ടി കൂടെ ചേർക്കുമ്പോൾ നേരത്തെ നോക്കി നോക്കും സെയിം എക്സാമ്പിൾ നോക്കി നോക്കിയാൽ നമുക്കറിയാം ഷോർട്ടിൻ്റെ നമ്മൾ പഠിച്ചു അല്ലേ ഷോർട്ട് ഷോർട്ടർ ആ നെക്സ്റ്റ് വേർഡ് എന്തായിരുന്നു യെസ് ഷോർട്ടസ്റ്റ് ആയിരുന്നു അല്ലേ ആ ഷോർട്ടിൻ്റെ കൂടെ എന്ന വാ ഷോർട്ട് എന്ന വാക്കിൻ്റെ കൂടെ ഈ എസ് ടി നമ്മൾ ആഡ് ചെയ്തു ഓക്കെ അങ്ങനെയും നമുക്കുണ്ടാക്കാം വേറൊരു തരത്തിലുണ്ടാക്കാൻ എന്ന് പറയുന്നത് ബൈ യൂസിങ് മോസ്റ്റ് ഓഫ് ഇനി ഇറ്റ് ഈസ് യൂഷ്വലി പ്രസീഡഡ് ബൈ ദി ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇതൊരിക്കലും മറക്കരുത് കമ്പാരിറ്റീവ് ഫോമിൽ നമ്മൾ ദാൻ ആ വാക്ക് കഴിഞ്ഞിട്ട് ദാൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ വാക്കിന് മുന്നാണ് പ്രസീഡ് എന്ന് പറഞ്ഞാൽ മുന്നേ എന്തുപയോഗിക്കണം ഡെഫിനറ്റ് ആയ ദ പഠിക്കണം ഐ മീൻ ദ യൂസ് ചെയ്യണം ഡെഫിനറ്റ് ആർട്ടിക്കൾ എന്താണെന്നും ഇൻഡെഫിനറ്റ് ആർട്ടിക്കൾ എന്തൊക്കെയാണെന്നും ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മൊമിന് ചെയ്തിരുന്നു അപ്പം അതിൽ എന്ത് അതിലും നമ്മൾ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും പോയിൻറ്റ്സാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് വസ്തുക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവും രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അത് എന്തുമായി സൂപ്പർലേറ്റീവ് ആയിട്ടാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ആ കമ്പാരിറ്റീവലി നമ്മൾ ഇ ആർ ആണെങ്കിൽ അതായത് ഷോർട്ട് ഷോർട്ടർ ആണെങ്കിൽ സൂപ്പർലൈറ്റീവിലേക്ക് അത് വരുമ്പോൾ എന്തായി ഷോർട്ടസ്റ്റ് ഇ എസ് ടി ആണ് ആഡ് ചെയ്യേണ്ടത് അവിടെ ദാൻ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ദാ യൂസ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളെയും ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് അതായത് ഏത് വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ ഇആർ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വാക്കിൻ്റെ കൂടെയാണ് മോർ ആഡ് ചെയ്യേണ്ടത് അതിനുള്ള അത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയ ട്രിപ്പ് സോറി ട്രിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ദറ്റ് ഈസ് ഇഫ് എൻ അഡ്ജക്റ്റീവ് എൻസ് ഇൻ ഇ ഇ വെച്ച് അവസാനിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം ഓൺലി ആർ ആൻഡ് എസ് ടി ആർ ആഡ് ഫ്രോം ദി കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രീസ് അതായത് ചില വാക്കുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു ഇ ആർ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ അവസാനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഇ ആർ ആഡ് ചെയ്യണം വേണ്ട അങ്ങനെ വരുന്ന വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആർ മാത്രം ആഡ് ചെയ്താൽ മതി അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റീവ് ഫോമിൽ എസ് ടി മാത്രം ആഡ് ചെയ്താൽ മതി കാരണം ഓൾറെഡി ഈ ആ വാക്കിൽ തന്നെ പോസിറ്റീവ് ഫോമിൽ തന്നെ ഉണ്ട് ഓക്കെ ആ എക്സാമ്പിൾ നോക്കി നോക്കോ ബ്രേവ് യെസ് ഈ ബ്രേവ് എന്ന വാക്കിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ് ഇ സൊ ഓൾറെഡി ഇ ഉള്ളതുകൊണ്ട് നമ്മൾ ഇ ആർ അല്ല ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് ഇത് നമ്മൾ മറക്കരുത് നേരത്തെ നമ്മൾ ഇ ആർ എന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഈ അവസാനിക്കാത്ത വാക്കുകളിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വാക്കുകളിൽ ലാസ്റ്റ് ലെറ്റർ കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇ ആർ ആണോ ആറാണോ ആഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കാനായിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ടെക്നിക്കും കൂടി ഉള്ളത് ഇഫ് ദി എഡ്ജക്റ്റീവ് എൻസ് ഇൻ വൈ വൈ വെച്ച് എൻഡ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാവും അല്ലേ എഡ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ അവ വരുമ്പോൾ എന്ത് ചെയ്യണം y is normally changed to i y എന്തായി maarum i ആയി maarum then er ആർ est ഇ form added to form comparative and superlative form ആൻഡ് സൂപ്പർ ലെറ്റീവ് ഫോം കൺഫ്യൂഷൻ വരുന്നുണ്ട് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ലാന്ന് നോക്കി നോക്കൂ ഹാപ്പി എക്സാമ്പിൾ നമുക്ക് ഹാപ്പി എടുക്കാം അതിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ് വൈ ആണ് അല്ലേ അപ്പോൾ വൈ അവസാനം വരുന്ന എബ്ജെക്റ്റീവ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ വൈ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആ വൈക്ക് വരെ നമ്മൾ എന്താഡ് ചെയ്യണം ഐ വയ്ക്കണം വൈക്ക് പകരം ഐ വയ്ക്കുന്നു ഐ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം ഇ ആർ അല്ലെങ്കിൽ ഇ എസ് ടി ആഡ് ചെയ്യണം കമ്പാരിറ്റീവ് ആണെങ്കിൽ ഇ ആറും സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഇ എസ് ടിയും ഓക്കെ എന്നാൽ മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് ഓഫ് മോർ ദാൻ ടു സിലബൽ അതായത് ലോങ് വേർഡ്സ് അവയുണ്ടെങ്കിൽ ഫോം ദ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ബൈ യൂസിങ് മോർ ആൻഡ് മോസ്റ്റ് മോറും മോസ്റ്റും ഉപയോഗിച്ചിട്ടാണ് വലിയ വലിയ അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ നമ്മൾ മോർ അല്ലെങ്കിൽ മോസ്റ്റ് ആണ് യൂസ് ചെയ്യുക മോറ് കമ്പാരിറ്റീവ് ആണെങ്കിൽ മോസ്റ്റ് സൂപ്പർലൈറ്റീവ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡേഞ്ചറസ് ഡേഞ്ചറസ് ത്രീ വലിയ വാക്കാണ് അല്ലേ മോ ത്രീ സിലബിൾ അല്ലെങ്കിൽ ടു സിലബൽ മോർ ദാൻ വൺ സിലബൽ ആണ് ഓക്കെ ആ വി മസ്റ്റ് ആഡ് മോർ കമ്പാരിറ്റീവ് ഫോമിലേക്ക് ആക്കാൻ മോർ ആഡ് ചെയ്യുക മോസ്റ്റ് സൂപ്പർലൈറ്റീവ് ഫോമിലേക്ക് ആക്കാനായിട്ട് ഓക്കെ ഇനി സം വേർഡ്സ് ഡു നോട്ട് ഒബേ എനി റൂൾസ് ഈ റൂൾസിലൊന്നും പെടാത്ത കുറച്ച് വാക്കുകളുണ്ട് അതിനെയാണ് നമ്മൾ ഇവിടെയൊക്കെയുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് പറയാം അത് ഈ മൂന്ന് വാക്കുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ എക്സാമ്പിൾ ബാഡ് വേഡ്സ് വേഴ്സ്റ്റ് ഇത് മൂന്ന് വാക്കുകളും നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു റൂളും യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഇങ്ങനെയും കുറച്ച് വാക്കുകളുണ്ട് അപ്പം ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യണേന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ നേരത്തെ നമ്മൾ രണ്ട് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ മാത്രമേ കണ്ടുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ കൂടി കാണാം ഓക്കെ ഹിയ വിനീത് വാസ് ദ ഹാപ്പിയസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇതിൽ ഏത് ഡിഗ്രിയാണ് ആ അവിടെ ചെക്ക് ചെയ്ത് നോക്കൂ അവിടെ ഇ എസ് ടി ആണ് വന്നിരിക്കുന്നത് പിന്നെ എന്താണുള്ളത് ദായ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതെന്ത് ഫോമാണ് യാ സൂപ്പർ ലൈറ്റി ഫോം നോ ഈസ് സാന്റ് മവ് പ്രെഷേഴ്സ് ആൻഡ് വാട്ടർ ഇതാണല്ലേ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അല്ലേ യെസ് അവിടെ നമുക്ക് മോറും കാണാം ഒരു എബ്ജക്റ്റീവും കാണാം ധാനും കാണാം അപ്പോൾ അതെന്ത് ഫോമാണ് യെസ് ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് ഫോം ഓഫ് എഡ്ജക്റ്റീവ് എന്നാൽ തൃശ്ശൂർ പൂരം ഇസ് എ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് സ്പെക്ടാക്ലബ് ടെമ്പിൾ ഫെസ്റ്റിവൽ ഓഫ് കേരളം ഇതിലെന്തൊക്കെയുണ്ട് ദാ ഉണ്ട് മോസ്റ്റ് ഉണ്ട് ഒരു എബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ സോ ഇറ്റ് കംസ് ആൻഡ് ദ യെസ് സൂപ്പർ ലൈറ്റീവ് ഫോം എന്നാ ഫോർത്ത് സെൻറ്റൻസ് ഹി ഈസ് ഓൾഡർ ദാൻ ഹിസ് വൈഫ് ഓൾഡർ ദാൻ അപ്പം എന്തായി ആ കമ്പാരിറ്റീവ് ഫോം വങ്ക റാങ്ക് ടു ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ് അവിടെ ദായും ഇ എസ് ടി വെച്ചിട്ടുള്ള ഒരു അബ്ജക്റ്റീവാണ് അപ്പോൾ അതെന്തായി സൂപ്പർ എയ്റ്റീവ് ഡിഗ്രി ആയിട്ട് മാറി ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ ഇത്തിരി പാടുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് മൂന്ന് ടേബിൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ ടേബിൾ നിങ്ങൾ ഒന്ന് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിൽ ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് വാക്കുകളും അതിൻ്റെ കമ്പാരിറ്റീവ് ഫോമും സൂപ്പർലൈറ്റീവ് ഫോമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് കോപ്പി ചെയ്ത് അതൊന്ന് ബൈഹാർട്ട് ചെയ്യണം കാരണം ഇത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരണതും സിമ്പിളായിട്ട് സ്വയം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തേല് നിങ്ങൾക്ക് സാധാരണ ഇ ആറും ഇ എസ് ടി വെച്ചിട്ടുള്ളതാണ് സെക്കൻഡ് ടേബിളിൽ നമുക്ക് മോറും മോസ്റ്റും ഉപയോഗിച്ചിട്ടാണ് തേർഡ് ടേബിളിൽ നമ്മൾ യെസ് എം നേരത്തെ പറഞ്ഞ പോലെ ഇറഗുലറായിട്ടുള്ളത് ആ യെസ് മൂന്ന് മൂന്ന് ടൈപ്പ് ഒരു കമ്പാരി ഒന്നും നമുക്ക് ട്രിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഒരു റോളും അവേ ചെയ്യാൻ പറ്റാത്ത മൂന്ന് വ്യത്യസ്തമായ ഡിഗ്രീസ് വരുന്നതാണ് ഏത് ഇറഗുലർ വേപ്സും ഓക്കെ അപ്പോൾ ഈ മൂന്ന് ടേബിൾ നന്നായി പഠിക്കാം ഓക്കെ നൗ നമുക്ക് എന്ത് ചെയ്യാം നൗ ലെറ്റ്സ് ട്രൈ ടു ഡു ആൻ ആക്ടിവിറ്റി ഒരു എക്സർസൈസ് നമുക്ക് ചെയ്ത് നോക്കാം റൈറ്റ് മാക്സിമം സെൻറ്റൻസസ് ഫ്രം ദ ഫോളോയിങ് ടേബിൾ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു മേക്ക് മാക്സിമം സെൻറ്റൻസ് ഈ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്തിട്ട് മാക്സിമം സെൻറ്റൻസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ അയൽ ഷോ യു ഓക്കെ മീനായ്സ് നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് എബ്ജക്റ്റീവ്സ് കമ്പാരിറ്റീവ് ഫോം കാണാം അല്ലേ ദാൻ ദെൻ നമ്മുടെ നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗം കാണാം ഓക്കെ സോ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം എങ്ങനെയാണ് മീന ഇസ് ടോള ദാൻ ഹ സിമ്പിൾ അല്ലേ ഒന്ന് ബാക്കിയൊന്ന് ചെയ്ത് നോക്കി നോക്കൂ യെസ് സോ ഹിയർ ആർ ദി ആൻസേഴ്സ് മീന ഇസ് ടോളർ ദാൻ ഹർ മദർ മീന ഇസ് ഷോർട്ടർ ദാൻ ഹർ ഫ്രണ്ട് മീന ഈസ് ഓൾഡർ ദാൻ യു മീന ഇസ് യങ്ങ് ദാൻ മനു യെസ് യെസ് ഇനി നെക്സ്റ്റ് എക്സസൈസ് നെക്സ്റ്റ് കമല ഈസ് ടോളസ്റ്റ് ഗേൾ ഇൻ ദ സ്കൂൾ